ഓരോ ദിവസവും അയഞ്ഞും മുറുകിയും നിലപാടുകൾ മാറ്റുകയാണ് പി വി അൻവർ എം എൽ എ. 10 ദിവസമായി സർക്കാരിനെ ഉലയ്ക്കുന്ന വിവാദത്തിൽ അൻവറിന്റെ നിലപാടുകളിലെ മാറ്റം മറിച്ചലുകൾ എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് നോക്കാം. വയസ്സ് 25-ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യാം, ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കും. നോട്ടോറിയസ് ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞു. ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. ഏറ്റവും ഉന്നതമായ റേഞ്ചിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നര സ്വീകരിക്കാനാണ് സർക്കാർ. എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എങ്ങനെയാണ് മുഖ്യമന്ത്രി? അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടാ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക? ആ ഹെഡ് മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? ഇന്ന് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല, എഴുതി കൊടുത്തില്ല എന്നല്ല പറഞ്ഞു. എഴുതി കൊടുത്തില്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും പി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഗവൺമെന്റ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ സഗൗരവം ഈ വിഷയത്തേക്ക് വരാനാണ്. അല്ലാതെ ഞാൻ ഈ പരാതിയൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം വായിച്ച് നോട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഒരു ഭരണകക്ഷി എം എൽ എ ആണ് പരസ്യമായി പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സഖാവാണ് താനെന്ന് പറയുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ താല്പര്യമില്ല. പാർലമെന്ററി പാർട്ടി അംഗമാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ചവറ്റുകുട്ടയിൽ എറിയുമെന്നാണ് പരാതി. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട്, പിതൃതുല്യനാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എസ് പി ഓഫീസിൻ്റെ വാതിൽക്കൽ പോയി സമരമിരിക്കാനും അതിനുശേഷം വാർത്താസമ്മേളനം നടത്തി തെളിവുകൾ പുറത്തുവിടാനും മുതിരാതെ എന്തുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു എ ഫോർ സൈസ് കടലാസിലെങ്കിലും എഴുതിയൊരു പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യമൊക്കെ സി പി എം നേതാക്കൾ അടക്കം പറച്ചിലായി ചോദിച്ചു.